കടുത്ത വേനലിൽ ഒരിറ്റു വെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ചെറുപ്പശ്ശേരി നഗരത്തിൽ ദിനേനെ പാഴായി പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം. നഗരത്തിന്റെ പലയിടങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ചെറുപ്പശ്ശേരി നഗരത്തിലെ പല ഭാഗങ്ങളിലായി ഈ കെട്ടിക്കിടക്കുന്നത് മഴവെള്ളമല്ല, കനത്ത വേനലിൽ അനവധി കുടുംബങ്ങൾക്ക് ദാഹമകറ്റേണ്ട കുടിവെള്ളമാണ്. മാസങ്ങളായി നഗരത്തിൽ പലയിടങ്ങളിലായി ഒഴുകിപ്പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുടിവെള്ളം പാഴായിപ്പോകുന്നത്. ഈ സ്ഥിതി തുടങ്ങിയിട്ട് മാസങ്ങളായി. കനത്ത വേനലിൽ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ടതോടെ നഗരസഭയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഈ കുടിവെള്ള വിതരണത്തെയാണ്. ജലലഭ്യത കുറവായതിനാൽ 2-3 ദിവസങ്ങൾ ഇടവിട്ടാണ് പല ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് നഗരത്തിൽ ഈ അനാസ്ഥ. നഗരസഭാ ഭരണസമിതിയും ജനപ്രതിനിധികളും പരമാവധി ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത വാട്ടർ അതോറിറ്റിയും KSTPയും തമ്മിലുള്ള തർക്കമാണ് പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. കുടിവെള്ളം കിട്ടാക്കണിയായി മാറിയ സാഹചര്യത്തിലും അധികൃതർ കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആവശ്യപ്പെട്ടു. ചെറുപ്പശ്ശേരി ടൗൺ ഉൾപ്പെടെ കാറൽമണ്ണയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം പാഴായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ദിവസമോ 2 ദിവസമോ 1 ആഴ്ച ഒരു മാസമോ ആയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. ഇത് മാസക്കണക്കിലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനാരാണ് ഉത്തരവാദി? ആർക്കും ഉത്തരവാദിത്തമല്ല. KSTPയോട് പറഞ്ഞാൽ പറയുന്നു അത് വാട്ടർ അതോറിറ്റിയാണ് അവക പിന്നെ പണികൾ ചെയ്യേണ്ടതെന്ന്. വാട്ടർ അതോറിറ്റിക്കാരോട് പറഞ്ഞാൽ പറയുന്നു KSTP ആണ് ഏറ്റെടുത്തിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പണി. അപ്പോൾ അത് KSTP വന്നാലേ ചെയ്യൂ, അവരൊക്കെ ചെയ്യാൻ പറ്റൂ, ഞങ്ങൾ ചെയ്യില്ല. അത് മാത്രമല്ല, ചെയ്യുന്ന പണികളിൽ തന്നെ അതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക, ജനങ്ങൾ ഇത് കാഴ്ചക്കാരായി ഇങ്ങനെ കാണുക, അവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തൊരവസ്ഥ ഇപ്പോൾ നിലവിൽ നിൽക്കുക, പല ലൈനുകളിലും വാൾവുകൾ പൂട്ടിയിട്ട് ആഴ്ചയിൽ 1, 2, 3 ദിവസമൊന്നും വെള്ളമില്ല, അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ വേണ്ടത്ര ഫോഴ്സിൽ വെള്ളം വരാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇതിനെതിരെ ഞാൻ കഴിഞ്ഞ തവണ 30-ാം തീയതി കൂടിയ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അന്ന് ബഹുമാനപ്പെട്ട കൗൺസിലിൻ്റെ മുമ്പാകെ ഞാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനാവശ്യമായ നടപടികൾ ഭരണതലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെ ഭരിക്കുന്നവരെ മുഴുവൻ ജനപ്രതിനിധികളെയും എല്ലാവരെയും നോക്കുകുത്തികളാക്കി KSTPയെയും വാട്ടർ അതോറിറ്റിയെയും ഡ്യൂട്ടിയും കാണിക്കുന്ന ഈ കള്ളക്കളി, അവരെ ജനങ്ങളെ പരിഹസിക്കുന്ന ഏർപ്പാട് അടിയന്തരമായി നിർത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നാളിതുവരെയായും ഒരു മാറ്റം ഉണ്ടായില്ല. ഇത് ഈ സ്ഥിതി തന്നെ തുടരുകയാണ്. ഏതായാലും അടിയന്തരമായി KSTPയുമായും വാട്ടർ അതോറിറ്റിയുമായും ബന്ധപ്പെട്ട് ഇങ്ങനെ ചെറുപ്പശ്ശേരിയിലെ ജനങ്ങളുടെ കുടിവെള്ളത്തെ പാഴാക്കുന്ന, അവരുടെ പിന്നെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിലപാടുകൾക്കെതിരായി അതിശക്തമായ നിലപാട് ഭരിക്കുന്നവർക്ക് എടുക്കാൻ സാധിക്കണം. അത് അടിയന്തരമായി ഇനിയെങ്കിലും വൈകിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.